വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ 2022 ഗ്ലോബൽ എയർ പവർ റാങ്കിങ്ങിൽ ഇന്ത്യൻ വ്യോമസേന ചൈനീസ് വ്യോമസേനയെ മറികടന്ന് മുന്നിലെത്തിയത് ഈ വർഷം മെയ്യിലായിരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശക്തിയായാണ് ഇന്ത്യൻ വ്യോമസേന ഉയർന്നു വന്നത്. ചൈനീസ് വ്യോമസേനയെ മാത്രമല്ല, ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേലി എയർഫോഴ്സ്, ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമസേന പിന്തള്ളിയിരുന്നു. ഇങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശക്തിയായി മുന്നേറുന്ന വ്യോമസേന ഇപ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. ആ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്ത സാധ്യതകൾ യുദ്ധരംഗത്ത് ഉപയോഗിക്കാനാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കം. ജൂലൈ 10 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായുള്ള വ്യോമസേനയുടെ കേന്ദ്രം ന്യൂഡൽഹിയിലെ രജോക്രയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ എയർ മാർഷൽ സന്ദീപ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സേനാവിഭാഗങ്ങളിൽ വ്യോമസേനയാണ് ആദ്യമായി ഇത്തരമൊരു ശ്രമം തുടങ്ങുന്നതെന്നത് ശ്രദ്ധേയമാണ്. മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജിംഗ് പ്രോസസ്സിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡീപ്പ് ലേണിംഗ് അൽഗോരിതം തുടങ്ങി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കേന്ദ്രം. അതീവ ശക്തിയുള്ള ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ശക്തി പകരുന്ന സെർവറുകളാകും ഇവിടെ ഉപയോഗിക്കുക. ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മൈക്രോമീഡിയം സ്മോൾ സ്കെയിൽ സ്ഥാപനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. വ്യോമസേനയുടെ പ്രവർത്തന മികവിൻ്റെ മൂർച്ച കൂട്ടുന്നതാകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൗകര്യങ്ങൾ. അതിവേഗ വിമാനങ്ങളും മറ്റും പറത്തുന്ന ഫൈറ്റർ പൈലറ്റുമാർക്ക് പൊടുന്നനെ ഒട്ടേറെ ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ബിഗ് ഡാറ്റ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഈ ഭീഷണികൾ ലഘൂകരിച്ച് പ്രവർത്തനം കൂടുതൽ സുഗമമാക്കും. ആകാശദൗത്യങ്ങളിൽ പൈലറ്റിനെ പൂർണ്ണമായി മാറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയല്ല ഫൈറ്റർ വിമാനങ്ങളിൽ വ്യോമസേന നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൈലറ്റുമാർ തന്നെയാകും ദൗത്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. എന്നാൽ ദൗത്യ നിർവഹണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പൈലറ്റുമാർക്ക് വലിയ സഹായങ്ങൾ നൽകും. ആകാശയുദ്ധത്തിൽ നിസാര പിഴവുകൾ പോലും യുദ്ധഗതിയെ തന്നെ സ്വാധീനിക്കാറുണ്ട്. അതിനാൽ തന്നെ പിഴവുകൾ കഴിയുന്നത്ര കുറയ്ക്കുക എന്നതിലായിരിക്കും IA സംവിധാനങ്ങൾ നൽകുന്ന ശ്രദ്ധ. പുതുതലമുറ ഡിസ്റപ്റ്റീവ് ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുംകാല യുദ്ധരംഗത്തെ പ്രധാന സാങ്കേതിക വിദ്യകളിലൊന്നായി മാറുമെന്നത് കാര്യത്തിൽ തർക്കമില്ല. US, ചൈന എന്നിവർ തങ്ങളുടെ വ്യോമ നാവികസേനാ സംവിധാനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യകൾ ഉപയോഗപ്പെടുത്താനായി വലിയ ഗവേഷണങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ പ്രതിരോധ സ്ഥാപനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഉയർന്ന തോതിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. നിലവിലെ റാങ്കിംഗ് അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് അഥവാ USAF ആണ് ഏറ്റവും ഉയർന്ന TVR സ്കോറുള്ള വ്യോമസേന. 242.9 ആണ് അവരുടെ TVR സ്കോർ. റഷ്യയുടെ TVR ആകട്ടെ, സ്കോർ 114.2 ആണ്. മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ TVR സ്കോർ 69.4 ആണ്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇപ്പോൾ 1645 യുദ്ധവിമാനങ്ങളാണുള്ളത്. ഏറ്റവും മാരകമായ 4th തലമുറ വിമാനങ്ങളിൽ ഒന്നായ റഫേലും Sukhoi 30 MKI LCA തേജസിൻ്റെ നവീകരിച്ച പതിപ്പും ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തിയാണ്. 5th തലമുറ മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് യുദ്ധവിമാനം വികസിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ നീക്കവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. AMCA യുദ്ധവിമാനം ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ വ്യോമസേനകളിൽ ഒന്നായി മാറ്റുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ.